3.5 കോടി രൂപയുടെ ലോട്ടറി ടിക്കറ്റുകളുമായി കരുവള്ളൂർ പാലക്കുന്നിലെ പി പി രാഘവൻ വേറിട്ട ശേഖരണവുമായി വ്യത്യസ്തനാവുകയാണ് ഇദ്ദേഹം. ആരാണ് ആ ഭാഗ്യവാൻ? ഇതാണ് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നിന്നും ഇന്ന് ഉയർന്നു വരുന്ന ഒരു ചോദ്യം. കാരണം ഞായറാഴ്ചയാണ് കേരള സംസ്ഥാന ലോട്ടറിയുടെ ഓണം ബമ്പറിൻ്റെ നറുക്കെടുപ്പ് നടക്കുന്നത്. 25 കോടിയാണ് ഇത്തവണ സമ്മാനമായി തുക ലഭിക്കുന്നത്. ഇത്രയും വലിയൊരു തുകയൊന്നും ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരായിരിക്കും ആ ഭാഗ്യവാൻ എന്നാണ് കേരളക്കാരെ ആകെ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു തവണയെങ്കിലും ലോട്ടറി എടുക്കുകയും ഭാഗ്യം പരീക്ഷിക്കുകയും ചെയ്യാത്തവർ വളരെ വിരളമായിരിക്കും. എന്നാൽ കാശ് മുടക്കിയെടുക്കുന്ന ലോട്ടറികളൊക്കെ അതിൽ പൈസ കിട്ടിയോ കിട്ടിയില്ലയോ സമ്മാനം തുക ലഭിച്ചോ ഒന്നും നോക്കാതെ അതൊക്കെ ഒരു അമൂല്യ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ ഇവിടെയുണ്ട്, പി പി രാഘവൻ. അദ്ദേഹത്തിൻ്റെ ലോട്ടറി വിശേഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. കരുവള്ളൂർ പാലക്കുന്നിലെ ഇടത്തരം കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന പി പി രാഘവൻ 3.5 കോടി രൂപയിൽ അധികം ചെലവഴിച്ച് ലോട്ടറി ടിക്കറ്റുകൾ എടുത്തു എന്ന് കേട്ടാൽ അത് അതിശയോക്തിയായി തോന്നാം. എന്നാൽ കേവലം 1 രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റുകൾ പുറത്തിറങ്ങിയ കാലം മുതൽ ലോട്ടറി ടിക്കറ്റുകൾ എടുത്തു തുടങ്ങിയതാണ് ഇദ്ദേഹം. ഇത്തവണ 500 രൂപ മുടക്കി ഓണം ബമ്പറും എടുത്തിട്ടുണ്ട്. കൂടാതെ ദിനേന 10 കുറയാതെ ലോട്ടറി ടിക്കറ്റുകൾ ഇദ്ദേഹം എടുക്കുന്നുമുണ്ട്. ഇതൊക്കെ കേൾക്കുന്നവർ എന്തായാലും ഒന്ന് അത്ഭുതപ്പെട്ടു പോകുമെന്നതിൽ സംശയമേതുമില്ല. ജീവിതശൈലി രോഗങ്ങളും നേരത്തെ നട്ടലിനേറ്റ ക്ഷതവും തുടങ്ങി ഒട്ടേറെ അസുഖങ്ങൾ രാഘവനെ അലട്ടുന്നുണ്ട്. അതിനാൽ തന്നെ കാഠിന്യമേറിയ ജോലികളൊന്നും ഇദ്ദേഹത്തിന് ചെയ്യാനും കഴിയില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കഴിയുന്ന പണികളെടുത്ത് പണം കണ്ടെത്തി ആ പണം മുടക്കി ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുന്നതിൽ ഇദ്ദേഹം ഇന്നുവരെ വീഴ്ച വരുത്തിയിട്ടില്ല. ഇത്രയേറെ ലോട്ടറി ടിക്കറ്റുകൾ എടുത്തിട്ടും നാളിതുവരെ 5000 രൂപയും മറ്റുമൊക്കെയെ സമ്മാനത്തുകയായി ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ളൂ. എങ്കിലും നല്ലൊരു നാളെ നല്ലൊരു സമ്മാനം എന്ന പ്രതീക്ഷയിൽ ലോട്ടറി ടിക്കറ്റുകൾ എടുത്തുകൊണ്ടേയിരിക്കുകയാണ് രാഘവൻ. ലോട്ടറി ടിക്കറ്റുകൾ എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുന്നു എന്നത് മാത്രമല്ല രാഘവനെ വ്യത്യസ്തനാക്കുന്നത്. താൻ ലോട്ടറി ടിക്കറ്റുകൾ എടുക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഇന്നോളമുള്ള എല്ലാ ടിക്കറ്റുകളും അമൂല്യ നിധി പോലെ കാത്തു സൂക്ഷിക്കുകയാണ് രാഘവൻ. മറ്റെവിടെയും കേട്ടുകേൾവി പോലുമില്ലാത്ത ഇത്തരമൊരു ശേഖരണത്തെ കുറിച്ചറിഞ്ഞ് ഇവിടെ എത്തുന്ന ഏവർക്കും തന്റെ ഈ ശേഖരണം കാണിച്ചു നൽകാൻ രാഘവൻ ഏറെ ഇഷ്ടപ്പെടുന്നുമുണ്ട്. ടിക്കറ്റുകളെല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്ന അകത്തെ മുറിയിൽ നിന്നും ആദ്യമാദ്യം കൊണ്ടുവന്ന പോളിത്തീൻ കവറുകളിൽ മാത്രമാണ് ഈ ശേഖരണമെന്നോർത്താൽ തെറ്റിപ്പോകും. പിന്നാലെ ചാക്കുകളിലും വമ്പൻ ബാഗുകളിലുമാക്കി വച്ചിരിക്കുന്ന മുഴുവൻ സമ്പാദ്യവും രാഘവൻ എടുത്തു കാണിക്കും. വീട്ടുമുറ്റത്ത് ഇവയൊക്കെയും കുടഞ്ഞിട്ടപ്പോൾ കൂമ്പാരമായി വീഴുന്ന ഈ ലോട്ടറി ടിക്കറ്റുകൾ ഇദ്ദേഹത്തിന്റെ സന്തോഷവും സ്വപ്നവും കൂടിയാണ്. ഇങ്ങനെ ഒരു ലോട്ടറി ടിക്കറ്റിനോട് ഇത്രയും സ്നേഹം വരാനും ഇതെടുത്ത് തുടങ്ങിയതൊക്കെ എപ്പോ മുതലാണ്? ഒരു 67 മുതലാണ്, 1967. ഇപ്പൊ ഇന്നിപ്പോ ഓണം ബമ്പർ 25 കോടി വരെ ഒക്കെ എത്തി നിൽക്കുന്നു. ആ സമയത്ത് എങ്ങനെയായിരുന്നു ഒരു സമ്മാനത്തുകയൊക്കെ? ആ സമയത്ത് സമ്മാനത്തുക ഞാൻ ഈ പറഞ്ഞില്ലേ, 1 രൂപക്ക് 1 സമ്മാനം അംബാസഡർ കാറാണ്, അല്ലെങ്കിൽ 20,000 രൂപ. അന്ന് കാറിന് അത്ര വിലയില്ലൂ. ആ 1 രൂപയുടെ ടിക്കറ്റ് പോലും ഈ ശേഖരത്തിലുണ്ട്. ഇപ്പൊ എവിടുന്നാന്ന് എടുക്കാൻ പ്രയാസമാണ്. ഇപ്പൊ സാധാരണഗതിയിൽ ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ അത് സൂക്ഷിച്ചു വെക്കുന്ന ഒരാൾ ആദ്യമായിട്ടും ആണ്. ഇങ്ങനൊരു ആഗ്രഹം വരാൻ കാരണം എന്താ? ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് ഒരു പക്ഷേ ഒരു ഞാൻ മൂലം ഒരു റെക്കോർഡ് ആയിക്കോട്ടെ എന്ന് കേൾക്കാം. സ്റ്റാമ്പ്, നാണയങ്ങൾ തുടങ്ങി പലതരത്തിലുള്ള ശേഖരണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അവരിൽ നിന്നൊക്കെ പി പി രാഘവൻ ഏറെ വ്യത്യസ്തനാണ്. സമ്മാനം കിട്ടിയില്ല എന്നറിയുന്ന നിമിഷം സങ്കടത്താലോ നിരാശയാലോ വലിച്ചെറിയപ്പെടുന്ന ലോട്ടറി ടിക്കറ്റുകളാണ് ഇദ്ദേഹത്തിന്റെ അമൂല്യമായ സമ്പാദ്യം. ഇങ്ങനെ അടുക്കി വയ്ക്കാതെ കത്തിച്ചു കളഞ്ഞുകൂടെയെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ബാഗുകളിലൊക്കെ എന്റെ സ്വകാര്യമായ സന്തോഷമാണെന്ന് അവരോട് മറുപടി പറയാറുണ്ട് പി പി രാഘവൻ. ഓരോരുത്തരുടെയും സന്തോഷവും ഇഷ്ടവും ഓരോ തരത്തിലായിരിക്കുമെന്നും ഇദ്ദേഹത്തിന്റെ ഈ സന്തോഷത്തിന് എന്നും ഒപ്പം നിൽക്കുന്നുവെന്നാണ് രാഘവന്റെ ഭാര്യ ശാന്തയും പറയുന്നത്. ചാക്കുകളിലും പെട്ടികളിലും ആക്കിയ ലോട്ടറി ടിക്കറ്റുകൾ ഓരോന്നും ഉടഞ്ഞിട്ട് കാട്ടിത്തരുമ്പോൾ ഇവരുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം ബമ്പർ അടിക്കുന്നതിനും മേലെയാണ്.
സമ്മാനം ലഭിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടെ മാത്രമല്ല രാഘവേട്ടൻ ഈ ലോട്ടറികളൊക്കെ എടുക്കുന്നത്. അവ എടുക്കുന്നതും സൂക്ഷിച്ചു വെക്കുന്നതും അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ് നൽകുന്നത്. ഇദ്ദേഹത്തിന്റെ സന്തോഷത്തിനൊപ്പം തന്നെയാണ് നെറ്റ്വർക്ക് ന്യൂസും ചേരുന്നത്. കരുവള്ളൂരിൽ നിന്നും KN വർഷ.